بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام سبحان الله عما يشركون. سنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على دين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. سمادرني الآية സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി നമ്മെ പിരിഞ്ഞുപോയ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കരുണാവാരിധിയായ പടച്ചതമ്പുരാൻ നമ്മയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. എന്താണ് കുടുംബത്തിൻ്റെ വർത്തമാനം? പരസ്പരം ഞാനും നിങ്ങളും കണ്ടുമുട്ടുമ്പോഴും സുഹൃത്ത് സംഭാഷണങ്ങൾ ആരംഭിക്കുമ്പോഴും അനേക നാളുകൾക്കിടയിൽ ഇടവേളകളിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമ്മൾ പരസ്പരം പരിചയപ്പെടുമ്പോഴുമൊക്കെ ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, എന്താണ് കുടുംബത്തിൻ്റെ വർത്തമാനം? അൽഹംദുലില്ലാഹ്, ഖൈറാണ്. നമ്മൾ അങ്ങനെയാണ് ഉത്തരം പറയാറുള്ളത്, അൽഹംദുലില്ലാഹ്. ചെറിയ ചെറിയ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളോ മറ്റു വല്ല പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലും സഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടുമാണ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ഖൈറാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി എന്ന് പലപ്പോഴും ഞാനും നിങ്ങളും പറയാറുള്ളത്.
നമ്മൾ എല്ലാം നമ്മുടെ കുടുംബം അങ്ങനെ സുഖമുള്ളവരാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ചോദിക്കേണ്ടത്, എന്താണ് നിന്റെ കുടുംബത്തിന്റെ വർത്തമാനം എന്ന് ചോദിക്കുമ്പോൾ, അൽഹംദുലില്ലാ, സുഖമാണ് സന്തോഷമാണ് എന്ന് പറയാവുന്ന ഒരവസ്ഥയിലാണോ ഞാനും നമ്മളും നമ്മുടെ കുടുംബവും ഉള്ളത്? പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നിലവിലുള്ള നമ്മുടെ കുടുംബത്തിൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളും അവസ്ഥകളും വെച്ചുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ സ്തുതി പറയാറുള്ളത്. നമുക്ക് പെൺകുട്ടികളാണ്, പെൺകുട്ടികളൊക്കെ കെട്ടിച്ചയച്ചു, ആൺമക്കൾക്കൊക്കെ ജോലിയായി, ബാധ്യതകളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, വീടായി, വരുമാനമുണ്ട്, പണമുണ്ട്, സൗകര്യമുണ്ട്, പട്ടിണിയൊന്നുമില്ല. അത്തരം സംഗതികളൊക്കെ കണ്ടുകൊണ്ടാണ്, അതല്ലെങ്കിൽ അതൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാ, സുഖമാണ് സന്തോഷമാണ് എന്ന് നമ്മൾ പറയാറുള്ളത്. മകൻ എവിടെയാണ്? മകൻ വിദേശത്താണ്, മകൾ എഞ്ചിനീയറാണ്, മരുമകൻ വലിയ ഉന്നതമായ ഒരു ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള സംഗതികളൊക്കെ കൂടി ആലോചിക്കുമ്പോഴേക്ക് അൽഹംദുലില്ലാ, എൻ്റെ കുടുംബത്തിന് സുഖമാണ് എന്ന് പറയേണ്ടി വരുന്നു. പലപ്പോഴും വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ അതിരുവിട്ട് നിങ്ങൾ സന്തോഷിക്കരുതേ എന്ന് പറഞ്ഞ വിഷയമാണ്. അതിരുവിട്ട് നിങ്ങൾക്ക് ആഹ്ലാദമുണ്ടാക്കരുത് എന്ന് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ട സംഗതികളാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സ്തുതി പറയാനും മനസ്സിന് സമാധാനം ഉണ്ടാകാനും സന്തോഷിപ്പിക്കാനുമൊക്കെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കാരണമായി തീരാറുള്ളത്. വളരെ കൃത്യമായി തനിക്ക് ദുനിയാവിൽ ലഭിച്ച സൗകര്യങ്ങളിൽ മതിമറന്ന് സന്തോഷിച്ച കാറൂനിനോട് അദ്ദേഹത്തിൻ്റെ ജനത വർത്തമാനം പറഞ്ഞപ്പോൾ ആ ആളുകൾ, ആ നാട്ടിലെ നല്ല മനുഷ്യർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് കാലലഹു ഖൗമുഹു ലാ തഫ്റഹ്, അതിരുവിട്ട് നീ സന്തോഷിക്കരുത്, ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ ഫരിഹീൻ, നിന്നെപ്പോലെ അങ്ങനെ അതിരുവിട്ട് സന്തോഷിക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, പടച്ച തമ്പുരാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. കാറൂനിനോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞു വന്നാണ്. നമ്മൾ സന്തോഷിക്കുകയാണ്, ഒരതിരും പരിധിയില്ലാത്ത സന്തോഷത്തിനും സമാധാനത്തിനും നമ്മളുള്ളത്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മരണം നടന്നാൽ ആ മരണം നടന്ന അന്നത്തെ ദിവസം, പിറ്റേ ദിവസം, രണ്ട് ദിവസം, മൂന്ന് ദിവസം, ഒരു മാസം, അത് കഴിഞ്ഞാൽ നമ്മൾ ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ്. കാരണം നമുക്കെല്ലാമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുള്ള, എല്ലാ തരത്തിലും അള്ളാഹുവിനാൽ അനുഗ്രഹീതമായ വീട്ടിലാണ്, വീടുകളിലാണ് ഞാനും നിങ്ങളും നമ്മുടെ കുടുംബങ്ങളും ജീവിക്കുന്നത്. അള്ളാഹു സന്തോഷിക്കരുത് എന്ന് പറഞ്ഞ വിഷയം നമുക്ക് സന്തോഷമായി തോന്നുന്നു. എന്നാൽ അള്ളാഹു നമ്മളോട് സന്തോഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു സംഗതിയുണ്ട്. അള്ളാഹു നമ്മളെ വിളിച്ചുകൊണ്ട്, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞൊരു വിഷയമുണ്ട്. ആ ഒരു മാനദണ്ഡം, റബ്ബ് പറഞ്ഞൊരു മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഭാര്യയും മകനും, ആൺകുട്ടിയും പെൺകുട്ടിയും മരുമകളും പേരമക്കളും എല്ലാമുള്ള നമ്മുടെ കുടുംബത്തെ ഒന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ച് നമ്മുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് റബ്ബ് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാമത്തെ വചനത്തിലൂടെ, ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അറിയോ? വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞു, യാ യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദം വറഹ്മ. അള്ളാഹു ഖുർആനിനെങ്ങനെ പരിചയപ്പെടുത്തി? വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അള്ളാഹു ഇറക്കി തന്നു, ദീൻ അള്ളാഹു നിങ്ങൾക്ക് തന്നു, അത് നിങ്ങളുടെ കയ്യിലുണ്ട്. ഫബിദാലിക ഫല്യഫ്റഹു, നിങ്ങളെങ്കിൽ സന്തോഷിച്ചു കൊള്ളുക. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, ആയുഷ്കാലം മുഴുവൻ അത്യധ്വാനം ചെയ്ത് നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന സകല വിഭവങ്ങളെക്കാളും ശ്രേഷ്ഠമാണത്. ഒരായുഷ്കാലം മുഴുവൻ നിങ്ങൾ പണിയെടുത്തുണ്ടാക്കുന്ന സകല വിഭവങ്ങളെക്കാളും ശ്രേഷ്ഠമാണത്, അത് നിങ്ങൾക്കുണ്ടോ? ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, എങ്കിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രവാചകന്മാർ ഇങ്ങനെയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ കുറിച്ച് പറയുന്നിടത്ത് ദീനുള്ള തൻ്റെ കുടുംബത്തെക്കുറിച്ച് സന്തോഷിക്കുകയും ദീനില്ലാത്ത തൻ്റെ കുടുംബത്തെക്കുറിച്ച് വേദനിക്കുകയും ചെയ്യുന്നവരായി പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആൻ. നമുക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നിന്ന് ബാപ്പാന്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു വർത്തമാനം. ബാപ്പയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നു, ഇന്നി അഖാഫു അയ്യമസ്സകാദാബും മിനർ റഹ്മാൻ ഫ
فتكون للشيطان وليا اني اخاف ان يمسك عذاب من الرحمن نمره مكلوده نمره 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 ബാപ്പമാര് മക്കളും തമ്മിൽ പറയുന്ന പറയപ്പെടേണ്ടുന്ന വർത്തമാനങ്ങളിൽ ഉണ്ടാകേണ്ടതില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാപ്പയോട് പറഞ്ഞ വർത്തമാനം അവിടെയാണ് നാം നമ്മുടെ കുടുംബത്തെ ആലോചിക്കേണ്ടത്. കുടുംബത്തിലുള്ള ഓരോ മെമ്പറെ കുറിച്ചും ചിന്തിക്കേണ്ടത് അവിടെയാണ്. ഇന്നി അഖാഫു അയ്യമസ്സക അദാബു മിന റഹ്മാൻ. ഉപ്പ ഉപ്പ ഞാൻ പേടിക്കുന്നു, എനിക്ക് പേടിയാണ്. അയ്യമസ്സക അദാബു മിന റഹ്മാൻ, എനിക്ക് അള്ളാഹുവിനെ കുറിച്ചറിയാം, അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ചറിയാം, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് വന്ന് ഭയം വന്ന് ബാധിക്കുന്നതിനെ കുറിച്ച് ഞാൻ പേടിക്കുന്നു എന്ന് വാപ്പയോട് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ പോലെ വാപ്പയോട് അങ്ങനെ പറയേണ്ടുന്ന മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. മക്കളോട് അങ്ങനെ പറയേണ്ടുന്ന വാപ്പമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഭാര്യമാരോട് അങ്ങനെ പറയേണ്ടുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭർത്താക്കന്മാരോട് അങ്ങനെ പറയേണ്ടുന്ന ഭാര്യമാർ